അങ്ങോട് കയറി ചെല്ലാൻ. ഇങ്ങനെ അങ്ങേയറ്റം ഹൃദയത്തിന്റെ ഒരു ബന്ധം, സ്നേഹത്തിന്റെ ഒരു ബന്ധം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ഈ അനുഗ്രഹത്തിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല എങ്കിൽ, സുബഹിന്റെ സമയത്ത് സുബഹിക്ക് ബാങ്ക് കൊടുക്കുന്ന സമയത്ത് ഉമ്മയും ബാപ്പയും എഴുന്നേറ്റ് നമസ്കരിക്കുന്ന ശീലമില്ലാത്ത ഒരു വീട്ടിൽ നിന്ന് 15 വയസ്സായ കുട്ടി നമസ്കരിക്കുന്നില്ല, ഞാൻ പറഞ്ഞാൽ കേൾക്കുന്നില്ല, പിടിച്ചാൽ കിട്ടുന്നില്ല എന്ന് നമ്മൾ വിലപിക്കുന്നിടത്ത് ഒരർത്ഥവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആദ്യം തന്നെ ഈ കുട്ടിക്ക് മാതൃക കൊടുത്തിരുന്നു എങ്കിൽ, നമ്മൾ ചിരിക്കുന്നത് പോലെ കുട്ടി ചിരിക്കാൻ പഠിക്കുന്നില്ല, നമ്മൾ പറയുന്നത് പോലെ കുട്ടി പറയാൻ പഠിക്കുന്നില്ല, നമ്മൾ സമൂഹത്തോട് ഇടപഴകുന്നത് പോലെ കുട്ടി ഇടപഴകാൻ ശ്രദ്ധിക്കുന്നില്ലേ, പഠിക്കുന്നില്ലേ നമ്മളിൽ നിന്ന്. അതുപോലെ തന്നെയാണ് നമ്മുടെ ഓരോ ശീലങ്ങളും നമ്മളിൽ നിന്ന് കുട്ടി പകർത്തിയെടുക്കുന്നു എന്ന സത്യം ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇത്രയും നീണ്ട വർഷം തന്നത്. അതിനാണ് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾക്ക് ഇത്രയും നീണ്ട വർഷത്തിന്റെ ഈ ഹൃദയ ബന്ധം തന്നത്. ഈ ബന്ധത്തെ ഗൗരവത്തിൽ നമ്മൾ കാണേണ്ടതുണ്ട്. ഞാൻ പറഞ്ഞതുപോലെ ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാകുന്നതല്ല ജീവിതം മസ്കനാക്കി തീർക്കുക എന്നുള്ളത്. ജീവിതം ഒരു സുപ്രഭാതത്തിൽ എന്റെ ജീവിതം മസ്കനാക്കി തീർക്കണം എന്ന് വിചാരിച്ചാൽ നടക്കുമെന്ന് നിങ്ങൾ വ്യാമോഹിക്കരുത്. അത് ആദ്യം മുതലേ ശ്രദ്ധിച്ചു പോരേണ്ട ഒരു കാര്യമാണ്. ആദ്യം നമ്മൾക്കറിയാം വിവാഹത്തിന്റെ രംഗത്ത് മുതൽ അവിടെ നമ്മൾ തുടങ്ങിയാൽ വളരെ വളരെ അങ്ങേയറ്റത്തെ ഗൗരവത്തോടുകൂടി നോക്കിക്കാണേണ്ട വിഷയങ്ങൾ വളരെ ലാഘവത്തോടുകൂടി നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ വലിയ ദുരന്തത്തിൽ ചെന്നത് അവസാനിക്കുന്നു എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. വിവാഹം എന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ ഒരു തരം കച്ചവടം തന്നെയാണ്. വല്ലാത്ത ഒരു കമ്പോളം എന്ന് വേണമെങ്കിൽ പറയാം. ചന്തയിൽ പോവാറുണ്ടല്ലോ നമ്മൾ, ചന്തയിൽ പോയിട്ട് ഇങ്ങനെ ഈ കന്നാളയും അതേപോലെ തന്നെ ഇങ്ങനെ നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഇങ്ങനെ പിടിച്ചു നോക്കിയിട്ട് ഇങ്ങനെ നോക്കിയിട്ട് വാലിന് ഇത്ര നീളുണ്ടോ, അതേപോലെ തന്നെ കൊമ്പിന് ഇത്ര വളവുണ്ടോ എന്ന് നോക്കിയിട്ട് കച്ചവടം പറയുന്ന അങ്ങേയറ്റത്തെ വൃത്തികെട്ട ഒരു സംസ്കാരമായിട്ട് നമ്മുടെ വിവാഹങ്ങൾ മാറിയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല എന്തിനു വേണ്ടിയാണോ ഇത് നമ്മളോട് പറഞ്ഞത്, അതിന്റെ എല്ലാ പവിത്രതയും നഷ്ടപ്പെടുത്തിയിട്ട് നിങ്ങൾക്ക് സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട്, നിങ്ങൾക്ക് ശാന്തി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ കയറി വരുമ്പോൾ നിങ്ങൾക്ക് സമാധാനം കിട്ടണം. നിങ്ങളുടെ സഹധർമ്മിണിയിൽ നിന്ന് അവരിൽ നിന്ന് നിങ്ങൾക്ക് ആശ്വാസം കിട്ടണം. നിങ്ങളുടെ എല്ലാ വേദനാദികളും എല്ലാ വേദനകളും ഇറക്കി വെക്കാനുള്ള അത്താണയായിട്ട് അവർ മാറണം. നമ്മുടെ വേദനകൾ ഇറക്കി വെക്കാനുള്ള അത്താണയായിട്ട് അവരും മാറണം. അങ്ങനെ പരസ്പരം അറിഞ്ഞുകൊണ്ട് വസ്ത്രം പോലെ പരിശുദ്ധ ഖുർആൻ അങ്ങനെ തന്നെയാണല്ലോ അതിനെ സൂചിപ്പിച്ചത്, അങ്ങനെ തന്നെയാണല്ലോ അതിനെ അർത്ഥം കൊടുത്തത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വസ്ത്രം എങ്ങനെയാണോ നമ്മുടെ ശരീരവുമായി ഇഴുകിച്ചേരുന്നത്, നമ്മുടെ ശരീരവുമായി അടുക്കുന്നത്, അതുപോലെ ഇഴുകിച്ചേരാൻ കഴിയുന്ന, അതുപോലെ മനസ്സിലാക്കാൻ കഴിയുന്ന താങ്ങും തണലുമായിട്ട് മാറേണ്ട ബന്ധങ്ങൾ എന്നു മുതലാണ് ഒരു വീട്ടിൽ 10-15 വർഷക്കാലം ഒരു വീട്ടിൽ നിന്നിട്ട് ഒരു കടപ്പറയിൽ കടന്നിട്ട് ബന്ധമില്ലാതെ പോകുന്ന ബന്ധങ്ങൾ എത്രമാത്രമാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു കടപ്പറയിൽ കടന്നിട്ട് പരസ്പരം സംസാരിക്കാൻ കഴിയാത്ത ജന്മങ്ങൾ, പരസ്പരം സംസാരിക്കാൻ കഴിയാത്ത ജീവിതങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഭക്ഷണം വിളമ്പി കൊടുത്തിട്ട് കുട്ടിനോട് പറയണം, എന്നാ മോളെ വാപ്പാനെ വിളിച്ചോ. ഒരു വീട്ടിൽ കടന്നിറങ്ങുന്നുണ്ട് എല്ലാം ഉണ്ട്, പക്ഷേ പരസ്പരം സംസാരിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ വഴിമാറി പോകുന്ന ബന്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കാണുന്നു. എങ്ങനെയാണ് ജീവിതം മസ്കനായി മാറുക? നമ്മൾ മനസ്സിലാക്കേണ്ടത് വിവാഹത്തിന്റെ ഈ കമ്പോളവൽക്കരണം അതൊന്ന് അവസാനിപ്പിച്ചാലല്ലാതെ നമ്മുടെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാകും എന്ന് തോന്നുന്നില്ല. നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്, വല്ലാത്ത ഓട്ടാണ് നമ്മൾക്ക്. നമ്മുടെ ചെറുപ്പക്കാരോടൊക്കെ ഇങ്ങനെ ചോദിച്ചാൽ എന്താ കല്യാണം കഴിക്കാൻ ഇത്ര പിന്നെ താമസം എന്ന് ചോദിച്ചാൽ എല്ലാം ആയിട്ടുണ്ടാവും, പക്ഷെ കല്യാണം കഴിക്കുന്ന സമയത്ത് കാണാൻ വല്ലാത്തൊരു വിശ്വാസം. എന്താണ് എന്ന് ചോദിച്ചാൽ അവർ വളരെ വേദനയോടുകൂടി നമ്മളോട് പറയും, മമ്മി പിന്നെ തങ്ങന്മാരൊന്നും അയക്കണില്ല, അതായത് ഞാനും ഇങ്ങോട്ടൊന്നും പോലെ കല്യാണം കഴിച്ച് മര്യാദക്ക് ജീവിക്കാൻ സമ്മതിക്കണില്ല എന്നർത്ഥം. ഉമ്മയും പങ്ങന്മാരൊന്നും സമ്മതിക്കണില്ല. അപ്പൊ എന്റെ ഇപ്പൊ പ്രശ്നം നോക്കുമ്പോ എല്ലാ പെണ്ണുങ്ങളെയും പോയി കണ്ടിട്ടുണ്ടാവും. അപ്പൊ ചിലപ്പോ ചെവിക്ക് കുറച്ച് നീളം കൂടുതലേക്കാരം, അല്ലെങ്കിൽ മൂക്കിന് വേണ്ടത്ര നീളം ഉണ്ടാവില്ല, അല്ലെങ്കിൽ കയ്യിന്റെ വിരല് നമ്മൾ വിചാരിച്ചത്രയായിട്ടുണ്ടാവില്ല. ഞാനിത് വെറുതെ പറയുന്നൊന്നുമല്ല, അതായത് നമുക്കത് കേൾക്കുമ്പോ അല്ല സന്തോഷ, ഓളൊന്ന് കേൾക്കട്ടെ അല്ലെ, ഓളൊന്ന് കേൾക്കട്ടെ, ഓള് കേൾക്കണ്ടേനെയാണിത് എന്ന് നമ്മുടെ മനസ്സിൽ ചിലപ്പോ പോകുന്നുണ്ടാവും. എന്റെ സഹോദരിമാരോട് എനിക്ക് വളരെ ഹൃദയപൂർവ്വം എനിക്ക് പറയാനുള്ളത്, ഞാന് ഒന്നാമതായിട്ടും രണ്ടാമതായിട്ടും മൂന്നാമതായിട്ടും ഇന്നോട് തന്നെയാണ് പറയുന്നത്, നാലാമതായിട്ട് മാത്രമേ ഞാൻ നിങ്ങളോട് എന്തെങ്കിലും
ഉത്തരം പറയുന്നുണ്ട്. ആ പറയുന്നത് നിങ്ങളുടെ നെഞ്ചിലേക്ക് മാത്രം ഏറ്റുവാങ്ങുക, മറ്റുള്ളവരുടെ നെഞ്ചിലേക്ക് നിങ്ങൾ ദയവ് ചെയ്ത് നോക്കാതിരിക്കുക. നമ്മുടെ ജീവിതം എവിടെ നിൽക്കുന്നു എന്ന് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക. പറയുമ്പോ നമുക്കല്ല സന്തോഷം തന്നെ, നമ്മള് തല കുലുക്കി ഇങ്ങനെ സമ്മതിക്കും. പക്ഷെ എന്റെ ആങ്ങളൊക്കെ ഒരു പെണ്ണ് തെരഞ്ഞു നോക്കണ്ടേ, എന്റെ തനി കോലം തിരിയണമെങ്കിൽ അപ്പൊ ഞാൻ ഇങ്ങനെ ഓടും. എന്റെ അപ്പുറത്തുണ്ടാവും ഒരു പെൺകുട്ടിക്കണ്, അതിന്റെ അപ്പുറത്തുണ്ടാവും ഒരു പെൺകുട്ടിക്കണ്, അവിടെ ഒന്നും ഞാൻ കാണൂല, കാരണം മുടി ആവശ്യത്തിനില്ല. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ നിങ്ങളോട്, അതായത് ഇങ്ങളാങ്ങളെന്റെ പെണ്ണുങ്ങൾക്ക് മുടി കുറേണ്ടായിട്ട് നിങ്ങൾക്ക് എന്താ ലാഭം? ഒരു ചോദ്യം. അതേപോലെ തന്നെ നിങ്ങളും ആണുങ്ങളുടെ പെണ്ണുങ്ങൾ നല്ലോണം കൊടുത്തിട്ട് നിങ്ങൾക്ക് എന്താ കാര്യം? ഈ ചോദ്യങ്ങൾ ഞാനെങ്കിലും ചോദിച്ചിട്ടില്ലെങ്കിൽ ഇതിലിപ്പോ ചിലപ്പോ ആരും ചോദിച്ചില്ല എന്ന് വരും. അതുകൊണ്ട് വളരെ ബുദ്ധിപൂർവ്വം നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, എന്താ അതുകൊണ്ട് കാര്യം? അവർക്കല്ലല്ലോ ഈ പിന്നെ നിബന്ധനകളുള്ളത്, നമ്മൾക്കല്ലേ. സാധാരണ നമ്മുടെ നാട്ടും പുറത്ത് പെണ്ണുങ്ങൾ കാണാൻ പോണീന്ന് എന്താ പറയുന്നറിയ, നിങ്ങൾ കേട്ടുക്കണോന്ന് എനിക്കറിയില്ല. മെഡിക്കലിന് വരിക എന്നാ പറയാം, മെഡിക്കൽ. ആ മെഡിക്കൽ ഒന്ന് കഴിഞ്ഞിട്ടാണെന്നാ പറയാം. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു പെണ്ണിന്റെ വേദന അറിയുന്ന, ഒരു പെണ്ണിന്റെ മനസ്സറിയുന്ന, ഒരു പെണ്ണിന്റെ വിഷമങ്ങൾ അറിയുന്ന, പെണ്ണിന് ചില ന്യൂനതകളൊക്കെ ഉണ്ടാവുമെന്ന് മനസ്സിലാകുന്ന നമ്മൾ ചെല്ലണീനെ പറയണം മെഡിക്കൽ ഒന്ന് കഴിഞ്ഞിട്ടണമെന്ന്, എന്നാലേ കയറ്റി അയക്കാൻ പറ്റുള്ളൂ. അങ്ങേയറ്റം വൃത്തികേടുകൾ, അത് അതിന്റെ അർത്ഥം അവിടെ ടീച്ചർ വന്ന് പ്രസംഗിച്ച് ഇനി പെണ്ണുങ്ങളെ കാണാൻ പോണ്ട, അതൊക്കെ നമുക്ക് നിർത്തണം, അതൊന്നുമല്ല. നമ്മൾക്ക് എല്ലാറ്റിനുമുണ്ട് ഒരു ഒരു പരിധി, പരിമിതിയൊക്കെ. അതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാനും തീരുമാനിക്കാനും ഒക്കെ. അതിലപ്പുറം ഇങ്ങനെ കൈ പിടിച്ചു നോക്കിയിട്ട്, കാല് പിടിച്ചു നോക്കിയിട്ട്, മത്ത പൊക്കിയിട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ഇതെന്താ കാൽസന്ധയിൽ പിന്നെ എരുമി പൊത്തുന്നല്ലോ. മനുഷ്യനല്ലേ, വികാരങ്ങളും വിചാരങ്ങളും വേദനകളും വേദാറുകളും വേവലാതികളും പേടിയും സന്തോഷവും പ്രതീക്ഷയും ഒക്കെ ഉള്ള ഒരു മനുഷ്യ പെണ്ണിനെ നിർത്തിയിട്ടാണ് നമ്മൾ ഈ ജാതി കളി കളിക്കുന്നത്. നമ്മൾ ആലോചിച്ച് നോക്കണം. ഇനി അതിന്റെ ദുരന്തം എന്താണെന്ന് അറിയുന്നത്, വേറെ ഒന്നും നോക്കാം.